ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിസിനസ് ഫുഡ് വേൾഡ്. ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളകുപൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, അത് 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. മുളകുപൊടിയൊക്കെ ഓരോരുത്തരും അരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും പെരുംജീരകവും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും, 2 ടീസ്പൂൺ കോൺഫ്ലവറും, കടലപ്പൊടി 1 ടീസ്പൂണും, ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത്, ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികം കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലോട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. തലേന്ന് മസാല പുരട്ടി കിട്ടിയെന്നാണ് എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചെരുവതും, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഈ തേങ്ങയിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇത് ഇതിലേക്ക് ചിക്കൻ 1 പീസായിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തേങ്ങയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യമായ ഓയിൽ വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ 1 പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് 1 ഭാഗം ഫ്രൈ ആയ ശേഷം തിരിച്ചിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആകും വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇത് തേങ്ങേൻ്റെ ഒക്കെ രുചിയുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് 1 പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.